ആറ്റോൺ ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിജിനി ഡൊമിനിക്. ബി എഫ് എ അഡ്മിഷനെ കുറിച്ചും അതിൻ്റെ എൻട്രൻസ് എക്സാം എങ്ങനെയാണ്, അതിൻ്റെ പ്രിപ്പറേഷൻ എന്താണ്, കോളേജസ് എവിടെയൊക്കെയാണെന്നതിനെ കുറിച്ച് രണ്ട് എപ്പിസോഡ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പലരും എനിക്ക് കുറച്ച് കമൻസുകളായിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസായിട്ടും കുറേ ഡൗട്ട്സ് ചോദിക്കുകയുണ്ടായി. പലരോടും ഞാൻ അപ്പോൾ തന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിരുന്നു. എങ്കിലും വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്ത് കുറേ കാര്യങ്ങളും കൂടി ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ വിചാരിച്ചത്. കൂടാതെ തന്നെ ബി എഫ് എ കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ജോലി സാധ്യതകൾ എന്നതിനെക്കുറിച്ച് ഒത്തിരി ആളുകൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതും കൂടി ഈ ഒരു എപ്പിസോഡിൽ ക്ലിയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യമേ തന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലർക്കും സംശയം ബി എഫ് എ അഡ്മിഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഈ ബി എഫ് എ കുറിച്ചുള്ള എപ്പിസോഡിൽ ഞാൻ വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുവരെ അഡ്മിഷന് വിളിച്ചിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ എപ്പിസോഡ് ചെയ്യുന്നത് വരെയും അഡ്മിഷൻ്റെ കോള് വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ഗവൺമെൻറ് കോളേജുകളിൽ ആർ എൽ വിയിൽ വിളിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഗവൺമെൻറ് ഫൈൻ ആർട്സ് കോളേജുകളായ തൃശ്ശൂരത്തെയും തിരുവനന്തപുരം പിന്നെ അതുപോലെ തന്നെ മാവേലിക്കര ഈ മൂന്ന് കോളേജുകളിലും അപ്ലിക്കേഷന് കോൾ ഫോർ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കേരള ഗവൺമെൻറ്റിൻ്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൈറ്റ് ഫ്രീക്വൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കണം. എന്നാലാണ് അവർ അനൗൺസ്മെൻറ്റ് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സംശയങ്ങൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്ക് നോക്കണേ. ഫീസിനെ കുറിച്ചിട്ടാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. ബി എഫ് എ കോഴ്സ് 4 വർഷത്തെ കോഴ്സാണെന്ന് എല്ലാവർക്കും അറിയാലോ. സാധാരണ പ്രൊഫഷണൽ കോഴ്സുകൾ നമ്മൾ മെഡിസിനും എഞ്ചിനീയറിംഗും ഒക്കെ പോലെ 4 വർഷത്തെ കോഴ്സാണ് ബി എഫ് എ കോഴ്സ്. ഫസ്റ്റ് കോഴ്സ് ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാ സബ്ജക്റ്റുകളും പഠിക്കും. പിന്നെ 3 വർഷം നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സാണ് ബി എഫ് എ. ഇതിന് സാധാരണ നമ്മളുടെ നോർമൽ ഒരു ബി എ കോഴ്സിൻ്റെ ഫീസൊക്കെ തന്നെയാണ് ഉള്ളത്. ഒരു 3000 ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് അധികം ഫീസ് വരിക. ബി എഫ് എയുടെ ഫീസ് അത്രയേ ഉണ്ടാവുള്ളൂ, വളരെയധികം ഫീസ് വരുന്നില്ല. പിന്നെ ബി എഫ് എയിലെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്കൾപ്ചർ ആണെങ്കിലും നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നിങ്ങൾ തന്നെ ബെയർ ചെയ്യണം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ എക്സ്പെൻസ് ആയിട്ട് വരുന്നത്. അല്ലാതെ ഫീസ് വളരെ കുറവാണ്, ഗവൺമെൻറ് കോളേജസിലെല്ലാം ഫീസ് വളരെ കുറവാണ്. പിന്നെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചിട്ടാണ് പലരും ചോദിച്ചിട്ടുള്ളത്. ഞാൻ ആ ഒരു എപ്പിസോഡ് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഞാൻ വീണ്ടും പറയാം. 3 പേപ്പറാണ് എൻട്രൻസ് എക്സാമിനുള്ളത്. 1 റിട്ടേൺ പേപ്പറായിരിക്കും, തിയറി സബ്ജക്ട്സ് ആയിരിക്കും. 50 questions 2 marks വെച്ചിട്ടാണ് ഉണ്ടാവുക. 1-word questions ആയിരിക്കും. ഓപ്ഷൻസ് ഉള്ള ടൈപ്പോ ഓപ്ഷൻസ് ഇല്ലാത്ത ടൈപ്പോ ഉണ്ടാവാം, പക്ഷേ സിംഗിൾ 1-word questions ആയിരിക്കും ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം തന്നെ നമ്മൾ ആർട്ടിനെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 80%. പിന്നെ കുറച്ച് പുറത്തു നിന്നുള്ള വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എവിടെ നിന്ന് കിട്ടുക എന്ന് പലർക്കും സംശയമുണ്ട്. തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. അത് കുറച്ച് ബുക്സ് നമ്മൾ ബേസിക് ആയിട്ട് ആർട്ടിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ബുക്സ് വായിച്ചാലോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള സൈറ്റുകളോ ഗൂഗിൾ സെർച്ചിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് അത്യാവശ്യം നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ബുക്കുകളെ കുറിച്ചിട്ട് ഞാൻ അടുത്തന്നെ ഒരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ 2-ാമത്തെ പേപ്പർ ഏതാണെന്ന് വെച്ചാൽ, കോമ്പോസിഷണൽ ഡ്രോയിങ് ആയിരിക്കും. ഡ്രോയിങ് അല്ല, സോറി, പെയിൻറ്റിങ് ആയിരിക്കും. കോമ്പോസിഷണൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഒരു സബ്ജക്റ്റ് പറയും, ആ സബ്ജക്റ്റിനെ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുക, വാട്ടർ കളറിൽ ചെയ്യുക. അതാണ് 2nd വരുന്ന പേപ്പർ. പിന്നെ 3rd വരുന്നത് ലൈഫ് സ്റ്റഡിയാണ്. മോഡൽ, ലൈഫ് മോഡൽ അവിടെ ഇരിക്കും. നിങ്ങൾ ആളെ നോക്കിയിട്ട്, സ്ത്രീയോ പുരുഷനോ നമുക്ക് മോഡലായിട്ടുണ്ടാവും, അവരെ നോക്കിയിട്ട് നമ്മൾ വരയ്ക്കുക. അതാണ് 3rd. ഇങ്ങനെ 3 പേപ്പറാണ് എൻട്രൻസ് എക്സാമിന് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇനി എൻട്രൻസ് എക്സാമിൻ്റെ സെൻറ്റേഴ്സൊക്കെ അവർ അനൗൺസ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും. കഴിഞ്ഞ വർഷം ഉള്ള ഉണ്ടായിരുന്ന സെൻറ്റേഴ്സ് ആയിരിക്കണം എന്നില്ല. ഇപ്രാവശ്യം പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ വരുന്നതിൻ്റെ ഒപ്പം അവർ ഇൻറ്റിമേഷൻ തരുന്നതായിരിക്കും.
അപ്പോൾ എനിക്കത് ഒന്ന് ആ ഭാഗമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി പിന്നെ പലരും ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് BFA പഠിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് കാര്യം, BFA കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ഇതൊക്കെ പലർക്കും ഡൗട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് കുട്ടികളെക്കാട്ടും കൂടുതൽ ഡൗട്ട് പേരൻസിനായിരിക്കും. നമ്മൾ അധികം ആൾക്കാർ ചൂസ് ചെയ്യാത്ത ഒരു സബ്ജക്റ്റാണ് BFA. അപ്പോൾ തന്നെ പേരൻസ് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്താണ് ജോലി സാധ്യതകളെന്ന്. പലർക്കും BFA പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അറിയുക ഡ്രോയിങ് ടീച്ചറാവാം. ഡ്രോയിങ് ടീച്ചറാവാൻ മാത്രമല്ല BFA കഴിഞ്ഞാൽ പറ്റുക, കൂടി വന്നു കഴിഞ്ഞാൽ എന്താവാൻ പറ്റും, ടീച്ചറാവാൻ പറ്റും, ഇതാണ് എല്ലാവരും പറയാറ്. പക്ഷേ അങ്ങനെയല്ല, ടീച്ചറാവാം നിങ്ങൾക്ക്, അതൊരു ഓപ്ഷനാണ്. ടീച്ചിങ്ങിൽ താല്പര്യമുള്ളവർക്ക് ആർട്ട് ടീച്ചറാവാം, സ്കൂൾസിൽ ആർട്ട് ടീച്ചറാവാം, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷനും MPhilലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോളേജസിൽ പ്രൊഫസേഴ്സായിട്ടും കയറാം. ഇങ്ങനെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ടീച്ചിങ്ങിലുണ്ട്. ടീച്ചിങ് കൂടാതെ തന്നെ ഒത്തിരി കരിയർ ഓപ്ഷൻസ് BFA കഴിഞ്ഞ ആൾക്കാർക്കുണ്ട്. പലർക്കും അത് അറിയാത്തതിൻ്റെ പ്രോബ്ലം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ കരിയർ ഓപ്ഷൻസ് എന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതുമാത്രമല്ല, നിങ്ങൾ ഫീൽഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവാം ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് BFA-ക്കാർക്ക് ഉണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരനെ എല്ലാവരും സെർച്ച് ചെയ്യാണ്. അങ്ങനത്തെ ആൾക്കാരാണല്ലോ എപ്പോഴും കുറവുണ്ടാവുക. നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് നോളജുള്ള ആൾക്കാരെ കുറേ കിട്ടും, പക്ഷേ ക്രിയേറ്റിവിറ്റിയും കൂടെ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ ആ ടെക്നോളജി കൊണ്ട് കാര്യമുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആർട്ട് ടീച്ചറല്ലാതെ തന്നെ BFA കഴിഞ്ഞവർക്ക് ഫിലിമിലും മീഡിയയിലും വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഫിലിമിൽ സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റർ ഉണ്ട്. സ്റ്റോറി ബോർഡ് ഉണ്ടാക്കുന്ന വലിയ വലിയ ഫിലിം കമ്പനീസൊക്കെ അവരുടെ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോറി ബോർഡ്സ് ഉണ്ടാക്കും. ഈ സ്റ്റോറി ബോർഡ്സ് ആർട്ടിസ്റ്റുകളായിരിക്കും വരയ്ക്കുക. അപ്പോൾ ഈ സ്റ്റോറി ബോർഡ് വരയ്ക്കുന്ന ഒരു ജോലി, സ്റ്റോറി ബോർഡ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി BFA കഴിഞ്ഞ ആൾക്കാർക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മീഡിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് ഫീൽഡിൽ ഒക്കെ ഒത്തിരി ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ അപ്ലൈഡായിട്ട് പഠിച്ച് BFA അപ്ലൈഡായിട്ട് പഠിച്ച ആൾക്കാർക്ക് മൾട്ടിമീഡിയ അതൊക്കെ കൂടി സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് മീഡിയയിൽ ഇരിക്കുന്നുണ്ട്. ഇനി ഫിലിമിൽ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ഡയറക്ടറാവാം, ആർട്ട് ഡയറക്ടറാവാം, അങ്ങനെയും സാധ്യതകളുണ്ട്. കലാ സംവിധാനം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് ഫിലിമിൽ. അതുപോലെ സെറ്റ് ഡിസൈനേഴ്സ്, ഇപ്പോൾ നമ്മൾ ബാഹുബലിയൊക്കെ പോലെയുള്ള ഫിലിം നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ, ഒരു അത് ഈ സെറ്റൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ബാഹുബലി പോലത്തെ ഒരു സിനിമ ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അതിലെ അഭിനേതാക്കളെക്കാട്ടും കൂടുതൽ ആർട്ടിസ്റ്റുകളാണ് വർക്ക് ചെയ്തതെന്നാണ് കാണുന്ന ആർക്കും മനസ്സിലാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സെറ്റ് ഡിസൈനേഴ്സിനെ നമുക്ക് ഈ BFA കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി സാധ്യതകളുണ്ട് സെറ്റ് ഡിസൈനേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലസ്ട്രേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ആ ഇല്ലസ്ട്രേഷൻ മീഡിയയിൽ ഫിലിമിലും മാത്രമല്ല, നമുക്ക് പ്രിൻറ്റിങ് മീഡിയയിലും ഇല്ലസ്ട്രേറ്റർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. നമ്മൾ സ്റ്റോറീസ് ആയാലും വേറെ എന്തെല്ലാം കാര്യങ്ങളാണെങ്കിലും ഇല്ലസ്ട്രേഷൻസ് എപ്പോഴും ഉപകാരമാണ്. പ്രത്യേകിച്ച് കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്ക്സ് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൽ ഇല്ലസ്ട്രേഷൻ ഇല്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ കൂടി പറ്റില്ല അല്ലേ. അപ്പോൾ ഇല്ലസ്ട്രേഷൻ വളരെ നല്ലൊരു ഫീൽഡാണ് BFA കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക്. ഡ്രോയിങ് സ്കില്ലൊക്കെ നന്നായി ഉള്ള ആൾക്കാർക്ക് ഇല്ലസ്ട്രേറ്ററായിട്ട് നന്നായി ശോഭിക്കാൻ പറ്റും. അടുത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് ആർട്ട് ക്യൂറേറ്റേഴ്സ് ആയിട്ടുള്ളത്. ആർട്ട് ക്യൂറേറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗാലറിയിൽ എക്സിബിഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആർട്ട് ക്യൂറേറ്റേഴ്സ് എന്ന് പറയുക. അവരാണ് ഓരോ എക്സിബിഷൻസിനും വേണ്ട വർക്ക്സ് സെലക്ട് ചെയ്യുന്നതും ഗാലറി അറേഞ്ച് ചെയ്യുന്നതും ഗാലറിയിലെ വർക്ക്സ് ഏതൊക്കെ രീതിയിലാണ് വെക്കേണ്ടത് എന്നതൊക്കെ തീരുമാനിക്കുന്നത് ആർട്ട് ക്യൂറേറ്റേഴ്സാണ്. ഈ ആർട്ട് ക്യൂറേറ്റിംഗ് BFA കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാർക്ക് പറ്റിയൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ ഈ ലോക്ക്ഡൗൺ ടൈമിൽ നമുക്കറിയാം വേറെ ഒരു പല ഫിലിമുകളും അതുപോലെയുള്ള ഷൂട്ടിങ്സും ഒക്കെ ഇങ്ങനെ നിന്നു പോയൊരവസ്ഥയാണ്. എന്നാലും ഇപ്പോഴും ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു ഫിലിം ഫീൽഡുണ്ട്, അത് ആനിമേഷൻ ഫിലിം ഫീൽഡാണ്. എന്തുകൊണ്ടാണ് ആനിമേഷൻ ഫിലിം ഫീൽഡ് ഈ ഒരു ലോക്ക്ഡൗണിൻ്റെയോ അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് സിറ്റുവേഷൻസ് ഒന്നും എഫക്റ്റ് ചെയ്യാതെ ഇത്ര ഊർജ്ജസ്വലമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സാണ് അഭിനയിക്കുന്നത്.
ഒരിക്കലും റിയൽ ആയിട്ടുള്ള ആൾക്കാരല്ല അഭിനയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് അവരവരുടെ വീട്ടിലിരുന്നിട്ടാണെങ്കിലും വർക്ക് ചെയ്യുകയും അതിനെ റെൻഡറിങ് ചെയ്യുകയും അതിനെ ഒരു ഫുൾ ഫിലിമിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്യാം. അപ്പോൾ ആനിമേറ്റേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ നല്ല ടാലൻ്റ് ഉള്ള ബി എഫ് എക്കാർക്ക് ഒത്തിരി സാധ്യതയുള്ള ഫീൽഡാണത്. നിങ്ങൾക്ക് നല്ല പൈസ ഉണ്ടാവും, നല്ല സാലറി, വെൽ പെയ്ഡ് ജോബാണ് ആനിമേറ്റേഴ്സിൻ്റേത്. വലിയ വലിയ കമ്പനികളൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പേ ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീൽഡ് എപ്പോഴും എവർ ഗ്രീൻ ആയിട്ടുള്ളൊരു ഫീൽഡാണ് ആനിമേഷൻ്റെ ഫീൽഡ്. അതുപോലെ തന്നെ മൾട്ടിമീഡിയ വിഷ്വൽ ഇഫക്ട്സ് ഒക്കെ ചെയ്യാനും ആർട്ടിസ്റ്റ് ബി എഫ് എ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ട് പെട്ടെന്ന് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് ആർട്ട് തെറാപ്പിസ്റ്റ്. ആർട്ട് തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആർട്ട് ഉപയോഗിച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന രീതിയാണ് ആർട്ട് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം പല ഇപ്പം മെൻ്റലി കുറച്ച് പ്രോബ്ലമൊക്കെയുള്ള ഓട്ടിസം പോലെയുള്ള അസുഖങ്ങളുള്ള കുട്ടികൾക്ക് അവർക്ക് കുറച്ച് ചിലപ്പോൾ അവർക്ക് താല്പര്യം ആർട്ടിനോടൊക്കെ ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആർട്ടിലൂടെയുള്ള ട്രീറ്റ്മെൻറ്റ്, അത് മാത്രമല്ല പല പല അസുഖങ്ങൾക്കും നമ്മൾക്ക് ആർട്ടിലൂടെ, അതായത് നിറങ്ങളും ആർട്ടും ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, പുതിയ പുതിയ മെത്തേഡ്സ് വികസിപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആർട്ട് തെറാപ്പിസ്റ്റിന് വേറെ സെപ്പറേറ്റ് കോഴ്സുകളുണ്ട്. ഇപ്പോൾ ബി എഫ് എ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർട്ട് തെറാപ്പിസ്റ്റായിട്ടും വർക്ക് ചെയ്യാം. പിന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഫാഷൻ ഇൻഡസ്ട്രീസിലാണ്. അപ്പോൾ ഫാഷൻ ഡിസൈനിങ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ആൾക്കാരെ കൂടാതെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൽ ഡിസൈനിങ് ചെയ്യാൻ, ടെക്സ്റ്റൈൽസിൻ്റെ പാറ്റേൺസും അതൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളെ, ബി എഫ് എ ബാക്ക്ഗ്രൗണ്ടുള്ള ആർട്ടിസ്റ്റുകളെയാണ് അവർ പ്രിഫർ ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇതുപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഫീൽഡാണ് ബി എഫ് എ. പലർക്കും അത് അറിയാത്തത് കൊണ്ടാണ് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ബി എഫ് എ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രോയിങ് ടീച്ചറാവുക, അതിലും വിട്ടിട്ട് ഒരു സാധ്യതകൾ പലരും നമ്മൾ കാണുന്നില്ല. ഇനി നിങ്ങൾക്ക് ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ, എനിക്ക് പെയിൻറ്റിങ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്കൾപ്ചർ ചെയ്തിട്ടോ മാത്രം ജീവിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും ഒത്തിരി സാധ്യതകളുണ്ട്. പക്ഷേ അവിടെയുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ജോബ് സെക്യൂരിറ്റി ഉണ്ടാവില്ല. നിങ്ങൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യണം, നിങ്ങളുടെ ഒരു റൂട്ട് നിങ്ങൾ വെട്ടിപ്പിടിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഫീൽഡിൽ വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷേ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, ഗാലറികളായിട്ട് ടൈ അപ്പായിട്ട് എക്സിബിഷൻസ് നടത്താം. ഒത്തിരി ബിനാലേസൊക്കെ നമ്മുടെ ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അത്രയും ടാലൻറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ വർക്ക് അതിനൊക്കെ സെലക്ട് ചെയ്യപ്പെടാം, നിങ്ങൾ വളരെ അറിയപ്പെടുന്ന ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് മാറാം. അപ്പോൾ ബി എഫ് എ എന്ന് പറയുന്നത് വെറും ഒരു ആർട്ട് ടീച്ചറാവാൻ മാത്രമുള്ള കോഴ്സല്ല. നിങ്ങൾക്ക് ആർട്ടിസ്റ്റ് മാത്രമായിട്ട് ഇരിക്കാതെ ബി എഫ് എ കൂടി ഉണ്ടെങ്കിൽ നമ്മളുടെ ആർട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് അത് വളരെയധികം ഉപകാരമാണ്. ബി എഫ് എ കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ നമുക്ക് വരയ്ക്കാൻ ഒത്തിരി ടാലൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ, നമുക്ക് ആ ഒരു പ്രൊഫഷണൽ ഡിഗ്രി കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെയധികം ഓരോ കാര്യങ്ങൾക്കും നമുക്കത് വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ബി എഫ് എ താല്പര്യമുള്ള ആൾക്കാർ, ഇപ്പം നിങ്ങൾക്ക് ബി എഫ് എക്ക് അഡ്മിഷൻ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെയുള്ള ജോലി സാധ്യതകളും കൂടി നിങ്ങൾ മനസ്സിൽ കാണണം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവണം നിങ്ങൾക്ക് ഏത് ആരാവാനാണ് താല്പര്യം, നിങ്ങൾ ബി എഫ് എ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഫീൽഡിൽ പോകാനാണ് താല്പര്യം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ട് വേണം നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ ഫസ്റ്റ് ഇയർ നിങ്ങൾ എല്ലാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടേസ്റ്റ് ഏതിലാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ ടേസ്റ്റ് ഏതാണെങ്കിൽ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്കൾപ്ചർ ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും പെയിൻറ്റിങ്ങിൽ പോയി ചേരാൻ പാടില്ല, സ്കൾപ്ചർ തന്നെ എടുക്കണം. അപ്ലൈഡ് ആർട്ടാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെയിൻറ്റിങ് എടുത്തിട്ട് കാര്യമില്ല, അപ്പോൾ അപ്ലൈഡ് ആർട്ട് തന്നെ എടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആവണം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ അപ്ലൈഡ് ആർട്ട് ചൂസ് ചെയ്യണം. മൾട്ടിമീഡിയ ആണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ടായിരിക്കണം നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ആ പ്രൊഫഷൻ ചൂസ് ചെയ്തിട്ട് അതിന് ചേർന്ന രീതിയിലുള്ള സ്പെഷ്യലൈസേഷനാണ് നിങ്ങൾ ബി എഫ് എയിൽ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ബി എഫ് എ ചെയ്തിട്ട് ഒന്നും ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ള ദുഃഖം ഉണ്ടാവില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. പേരൻസ് ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഇത് താല്പര്യമുള്ള ആൾക്കാർക്കും ഷെയർ ചെയ്യുക. ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് പഠിക്കേണ്ട, നമ്മുടെ എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ
ഏറ്റവും എളുപ്പമുള്ള നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രണ്ടും മൂന്ന് ബുക്സുകൾ ഞാൻ നിങ്ങൾക്ക് അടുത്തൊരു എപ്പിസോഡിൽ പരിചയപ്പെടുത്തി തരാം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമൊക്കെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി.